നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് സമീപം തമ്പുരാൻപടിയിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ തക്കം നോക്കി വീട് കുത്തിത്തുറന്ന് കള്ളൻ മോഷ്ടിച്ചത് ഏകദേശം 1.5 കോടി രൂപയുടെ സ്വർണം. 3 കിലോയോളം തൂക്കം സ്വർണവും 2 ലക്ഷം രൂപയുമാണ് വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. തമ്പുരാമ്പടി അശ്വതി കുരിഞ്ഞിയൂർ കെ വി ബാലന്റെ വീട്ടിൽ വ്യാഴാഴ്ച രാത്രി 7:30 കവർച്ച നടന്നത്. മതിൽ ചാടിയെത്തിയ പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ബാലനും ഭാര്യ രുക്മിണിയും പേരക്കുട്ടി അർജുനും ഡ്രൈവർ ബിജുവും ഉച്ചയ്ക്ക് 2:30 തൃശൂരിൽ CBI 5 എന്ന സിനിമ കാണാൻ പോയി. വീട്ടിലെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നയാൾ 5 മണിയോടെ ഗേറ്റ് പൂട്ടി സ്ഥലം വിട്ടു. സിനിമയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അർജുനെ മുണ്ടൂരിലെ മകളുടെ വീട്ടിൽ ഇറക്കിവിട്ടാണ് ബാലനും ഭാര്യയും തിരികെ വീട്ടിലെത്തുന്നത്. അപ്പോൾ രാത്രി 9:30. വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കാൻ നോക്കിയപ്പോൾ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് പിന്നിലേക്ക് ചെന്നു. പിന്നിലെ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ അകത്ത് കടന്ന മോഷ്ടാവ് താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലെ ഇരുമ്പലമ്പാര പൊളിച്ച് ഉള്ളിലെ പൂട്ടു തകർത്താണ് ഈ സ്വർണ്ണാഭരണങ്ങൾ അത്രയും കൈക്കലാക്കിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും രൂപയും കവരുകയായിരുന്നു മോഷ്ടാവ് ചെയ്തത്. 1 കിലോയുടെ 2 സ്വർണബാറുകൾ, 116.64 ഗ്രാം വീതം തൂക്കമുള്ള 3 സ്വർണ ബിസ്ക്കറ്റുകൾ, വള, മാല, നെക്ലേസുകൾ, 40 പവന്റെ സ്വർണം എന്നിവയടക്കം 2.67 കിലോഗ്രാം സ്വർണമാണ് മോഷ്ടിച്ചത്. 40 വർഷത്തോളം ദുബായിൽ സ്വർണ വ്യാപാരം നടത്തിയിരുന്ന ബാലന്റെ ആയുഷ്കാല സമ്പാദ്യമായിരുന്നു ഇതെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടിലെ മറ്റു മുറികളോ അലമാരകളോ തുറക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് ഏറെ ദുരൂഹമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ സ്വർണത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു മോഷ്ടാവ് തന്നെയാണ് ഇതിനു പിന്നിൽ. 3 സംഘങ്ങളായി പിരിഞ്ഞ് പോലീസ് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വീടുകളിൽ നിന്ന് 5 പവനും 6 പവനോ ഇനി 10 പവനോ മോഷ്ടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വീടുകളിലൊക്കെ 100 പവനും 150 പവനും സൂക്ഷിക്കുന്ന ധാരാളം മലയാളികൾ നമുക്കിടയിലുണ്ട്. എന്തിനാണ് മോഷ്ടാക്കൾക്ക് ഇത്തരം പ്രേരണ നൽകുന്നത്? ഉത്തരവാദിത്തമുള്ള ബാങ്കുകളിൽ ലോക്കറുകൾ എടുത്ത് ഈ സ്വർണം നിങ്ങൾക്ക് സുരക്ഷിതമായി അവിടെ സൂക്ഷിക്കാമല്ലോ. കേരളത്തിലെ നിരവധി വീടുകൾ കുത്തിത്തുറക്കുന്നതിൻ്റെയും വൻതോതിൽ സ്വർണം കവരുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേക തസ്കര സംഘങ്ങൾ കേരളത്തിൽ റോന്തു ചുറ്റുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ മോഷ്ടിക്കാനെത്തിയവർ ഫ്ലൈറ്റിൽ കയറി ദില്ലിയിൽ നിന്ന് എറണാകുളത്തെത്തി മോഷണം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോഴായിരുന്നു പോലീസിന്റെ പിടിയിൽപ്പെട്ടത്. മോഷ്ടാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ദില്ലിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലെത്തി മോഷ്ടിച്ചു പോകുന്ന മോഷ്ടാക്കൾ വരെ അത്രയേറെ ശക്തരാണ് അവരെന്ന് തിരിച്ചറിയുക. പഴയകാലത്തെ പോലെ വീട് കുത്തിത്തുറന്ന് കിട്ടുന്ന മുതലുമായി ഏതെങ്കിലുമൊക്കെ ചേരികളിലേക്ക് ഓടിപ്പോകുന്നവരല്ല ഇപ്പോഴത്തെ മോഷ്ടാക്കൾ. ഇവരൊക്കെ വലിയ അധോലോക കണ്ണികളാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ മോഷണത്തിനായി കേരളത്തിലെത്തുന്നവർ വൻതോതിൽ സ്വർണം കണ്ടെത്തിയാൽ ഒരുപക്ഷെ വീട്ടുകാർ അതിനകത്തുണ്ട് എങ്കിൽ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എന്തിനാണ് മലയാളികൾക്ക് ഇത്ര സ്വർണപ്രേമം? സ്വർണത്തോടുള്ള അമിതമായ ഭ്രമം തന്നെയാണ് പല വീടുകളിലും ഇത്തരത്തിൽ മോഷ്ടാക്കളെത്താൻ കാരണം. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പഴയ രീതി ഇപ്പോൾ നിലവിലില്ല. വലിയ വിലയൊന്നും അതിന് കിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കള്ളന്മാരുടെ ആകെ പ്രതീക്ഷ സ്വർണാഭരണങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കി വേണം ഓരോ മലയാളികളും ഇനി ജീവിക്കാൻ. മിക്ക വീടുകളും ആളൊഴിഞ്ഞ പ്രേതഭവനങ്ങൾ പോലെ കിടക്കുന്നു. പ്രത്യേകിച്ച് മലയാളികളായ മലയാളി മുഴുവൻ ഇപ്പോൾ പ്രവാസ സമൂഹം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതുതലമുറയിലെ ഭൂരിപക്ഷം കുട്ടികളും ഇപ്പോൾ വിദേശ പഠനത്തിനാണ് ശ്രമിക്കുന്നത്. UKയിലേക്കും കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കുമൊക്കെ അവർ കുതിക്കുന്നു. പ്രായമായ മാതാപിതാക്കൾ മാത്രം വീട്ടിൽ. ഇത്തരം വീടുകളിൽ വൻതോതിൽ സ്വർണാഭരണങ്ങൾ സൂക്ഷിക്കരുത് എന്ന് ഓരോരുത്തർക്കും ധാരണ വേണം. ഓരോ ദിവസവും പത്രം തുറന്നാൽ അല്ലെങ്കിൽ ചാനലുകൾ ഓണാക്കിയാൽ ഈ സ്വർണ മുതലാളിമാരുടെ പരസ്യങ്ങളാണ്, അതും കണ്ണഞ്ചിക്കുന്ന പരസ്യങ്ങൾ. ഇതിൽ പ്രമപ്പെട്ട് സ്വർണക്കടയിലേക്കൊഴുകുന്ന മലയാളികൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുക.
കേരളം ഈ സ്വർണപ്രാന്തിൽ നിന്ന് ഒന്ന് മുക്തരായിരുന്നു എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. സ്ത്രീധനം മുതൽ മോഷണം വരെ എല്ലാത്തിനും പിന്നിൽ ഈ സ്വർണക്കഥകളാണ് എന്ന് നമ്മൾ മറക്കരുത്. സ്ത്രീധനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന സർക്കാർ എന്തുകൊണ്ടാണ് സ്വർണപ്രഭത്തിനെതിരെ ഒരു ബോധവൽക്കരണത്തിന് ഇറങ്ങിത്തിരിക്കാത്തത്? നമ്മുടെ പത്രമാധ്യമങ്ങളും ചാനലുകളും ഒന്നും ഈ സ്വർണഭ്രമത്തിനെതിരായ ഒരൊറ്റ വാർത്ത പോലും കൊടുക്കില്ല. അവർക്ക് വേണ്ടത് ചാനൽ പരസ്യങ്ങളാണ്. സ്വർണക്കട മുതലാളിമാർ വീശുന്ന പണം തന്നെയാണ്. സ്വർണത്തിന് വില കൂടുമെന്നും ഇത് വലിയ ആസ്തിയാണെന്നും ധരിച്ച് സ്വർണം വാങ്ങുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിൽ നിന്ന് പണിക്കൂലി ഇനത്തിലും ടാക്സ് ഇനത്തിലുമൊക്കെ ഈ സ്വർണക്കടക്കാർ വലിയ തോതിൽ പണം പിടുങ്ങുന്നുണ്ട്. മിക്കവാറും സ്വർണം തിരിച്ചു വിൽക്കുമ്പോൾ ഇത്തരം പണിക്കൂലിയും പണിക്കുറവും ഒക്കെ കൂട്ടി നിങ്ങളെ കുപ്പിയിലാക്കും അവരെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ സ്വർണഭ്രമം ഇല്ലാതാകുന്ന ഒരു സമൂഹത്തിനു വേണ്ടി നിങ്ങൾ ചിന്തിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.